കൃഷ്ണകുമാർ ജി ജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇനിഷ്യലാണ്. അദ്ദേഹത്തെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഞാനും ചാണകം, നീയും ചാണകം, നമ്മളെല്ലാവരും ചാണകം എന്നുള്ള മാസ് ഡയലോഗ് പറഞ്ഞ ബി ജെ പിയുടെ നേതാവാണ് ജി കൃഷ്ണകുമാർ. ഇപ്പോൾ ഈ കൃഷ്ണകുമാർ വല്ലാത്തൊരു പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയാണ്. ആ പൊല്ലാപ്പ് കൃഷ്ണകുമാറിന് നൽകിയിരിക്കുന്നത് കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകർ തന്നെയാണ്. ഈ കൊല്ലത്തെ ബി ജെ പി നേതൃത്വത്തിനെതിരെ പരാതിയുമായി കൃഷ്ണകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്ക് വേണ്ടി അച്ചടിച്ചിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ നോട്ടീസുകൾ കെട്ടിക്കിടക്കുകയാണ് എന്നും ഇതൊന്നും കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളൊന്നും വിതരണം ചെയ്യുന്നില്ല എന്നുമാണ് കൃഷ്ണകുമാറിന്റെ ഒരു പരാതി എന്ന് പറയുന്നത്. ഈ പരാതിയുമായി കൃഷ്ണകുമാർ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ തൻ്റെ സ്വന്തം ചെലവിൽ കുറച്ച് പോസ്റ്ററുകൾ അടിച്ചിറക്കിയിട്ടുണ്ട് എന്നും ആ അടിച്ചിറക്കിയ നോട്ടീസുകൾ പോലും പ്രവർത്തകരോ നേതാക്കളോ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നില്ല എന്നും ഇങ്ങനെ പോയാൽ ഇനിയും മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുമാണ് കൃഷ്ണകുമാർ ഈ പരാതിയിൽ പറയുന്നത്. കൃഷ്ണകുമാർ പരാതി നൽകിയതായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് കൃഷ്ണകുമാർ ഇത്തരത്തിൽ പരാതി നൽകിയതോടുകൂടി ഈ വിഷയത്തിൽ ആർ എസ് എസ് ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതേസമയം കൊല്ലത്തെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവസാനമായിട്ടാണ് ബി ജെ പി കൊല്ലത്ത് പ്രഖ്യാപിക്കുന്നത്. ഈ കൊല്ലത്ത് കൃഷ്ണകുമാറിന് പ്രഖ്യാപിച്ചതിൽ ചില ബി ജെ പി പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ട് എന്നും ആ അതൃപ്തി കൊണ്ടാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാറിൻ്റെ നോട്ടീസ് പോലും ബി ജെ പി പ്രവർത്തകർ വിതരണം ചെയ്യാത്തത് എന്നുള്ള ഒരു അഭ്യൂഹങ്ങളും വലിയ രീതിയിൽ ചർച്ച പിടിക്കുകയാണ്. ഏതായാലും തൻ്റെ പ്രവർത്തകർ തന്നെ തൻ്റെ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നില്ല എന്നും തന്നോട് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നില്ല എന്നും കൃഷ്ണകുമാർ തന്നെ നേരിട്ട് പരാതിപ്പെട്ടതോടുകൂടി ആകെ നാണക്കേടിലായിരിക്കുകയാണ് കൊല്ലത്തെ ബി ജെ പി നേതൃത്വം. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരുന്നു. ചന്ദനത്തോപ്പ് ഐ ടി ഐ കോളേജിൽ കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിച്ചു പോയപ്പോൾ അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകർ കൃഷ്ണകുമാറിനെ തടഞ്ഞു എന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ ആരോപണം. തനിക്ക് ജനാധിപത്യപരമായി വോട്ട് ചോദിക്കാൻ അവകാശമില്ലെന്നും അവിടുത്തെ സ്ഥാനാർത്ഥികളായ മുകേഷും പ്രേമചന്ദ്രനുമൊക്കെ വോട്ട് ചോദിച്ച് പോയെടുത്തത് എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് അന്ന് കൃഷ്ണകുമാർ മാസായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരുന്നു. കൃഷ്ണകുമാർ കോളേജിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. മുകേഷും പ്രേമചന്ദ്രനുമൊക്കെ ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നിരുന്നു. അവരൊന്നും വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അന്ന് കോളേജിൽ നടന്ന സ്പോർട്സ് ഡേയിൽ സമ്മാനദാന പരിപാടി നടത്താൻ കൃഷ്ണകുമാർ മുതിരുകയായിരുന്നു. വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ കോളേജിന്റെ ഔദ്യോഗിക പരിപാടിയിൽ കൃഷ്ണകുമാർ ഇടപെടുന്നത് യാതൊരു തരത്തിലും അനുവദിക്കാനാവില്ല എന്നും അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ തടഞ്ഞത് എന്ന് അന്ന് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ അതിനൊരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണം നൽകിയതോടുകൂടി ഈ വിഷയത്തിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ച കൃഷ്ണകുമാറിന് പണി കിട്ടുകയും ചെയ്തു. ഇപ്പോഴിതാ സ്വന്തം പ്രവർത്തകരിൽ നിന്ന് തന്നെ കൃഷ്ണകുമാറിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. Thank you.